നിയമസഭാ കയ്യാങ്കളിയിൽ പരിക്കേറ്റ എം എൽ എമാരുടെ പരാതി പരിശോധിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും പരാതി കേൾക്കാതെയാണ് കുറ്റപത്രം തയ്യാറാക്കിയത് കേസിൽ അന്നത്തെ സ്പീക്കറുടെ മൊഴിയും എടുത്തിരുന്നില്ല വിവരങ്ങളുമായി ഷാലിനി ചേരുന്നുണ്ട് ഷാലിനി ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഒരു വിശദീകരണത്തിൽ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം വലിയ രീതിയിലുള്ള ആശങ്കകൾ വിവാദങ്ങൾ ഒക്കെ തന്നെ ഈ നിയമസഭയിലെ കയ്യാങ്കളി കേസുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതിലൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇടപെടൽ നടത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിൽ ഇത്തരത്തിലൊരു പുനരന്വേഷണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും നിയമസഭാ കയ്യാറിലി കേസിൽ പ്രധാനപ്പെട്ട പരിക്കേറ്റ എം എൽ എ പരിക്ക് പരിശോധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും പരാതികൾ കേൾക്കാതെയാണ് അത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളൊരു വിമർശനമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്നത്തെ നിയമസഭാ സ്പീക്കറുടെ മൊഴി മൊഴിയെടുത്തിട്ടില്ല എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം മൊഴി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പ്രധാന യും നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ ഈ ഒരു വിചാരണാവേളയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതിനെ ആശങ്കാപൂർവമാണ് ബി ജെ ഒപ്പം തന്നെ യു ഉൾപ്പെടെ പ്രതിപക്ഷ